സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമൂച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചെമ്മന്നൂരിൽ പച്ചക്കറി കടയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. സ്ഥാപനത്തിൽ പച്ചക്കറികൾ വയ്ക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ സ്റ്റാൻഡ് തകർത്തു. മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹിളാ സഹസ് എന്ന പേരിൽ പൂവത്തൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിന് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. പന്നിത്തടം അക്കിക്കാവ് റോഡിൽ ബദർപള്ളിക്ക് സമീപം നടുറോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. വെള്ളക്കെട്ട് മൂലം ജനങ്ങൾക്കും വാഹനങ്ങൾക്കും കടന്നുപോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ കൊടിയേറ്റം വടക്കാഞ്ചേരി ഫൊറോനോ വികാരി ഫാദർ വർഗീസ് തരകൻ നിർവഹിച്ചു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിലെ പലഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. ഒന്നാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം, മൂന്നാം ക്ലാസ്സിലെ പലഹാരപ്പൊതി എന്നീ പാഠഭാഗങ്ങളോടനുബന്ധിച്ച് നടന്ന പലഹാര പ്രദർശനമേളയിൽ പലതരം നാടൻ പലഹാരങ്ങൾ രുചിക്കൂട്ടായി മാറി. വടക്കേക്കാട്ടെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വി കെ നാരായണന്റെ ഓർമ്മദിനം ആചരിച്ചു. ടി എം കെ ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ പ്രൊഫസർ എം എം നാരായണൻ സംസാരിച്ചു. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയിൽ നിറഞ്ഞു നിന്നത് വയനാട് ദുരന്തം. മേളയിലെ പല വിഭാഗങ്ങളിലെയും മത്സരങ്ങൾക്ക് വയനാട് ദുരന്തം വിഷയമായി. മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്രാം ഹയർ സെക്കൻഡറി സ്കൂളിന് വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മികച്ച നേട്ടം. ഹൈസ്കൂൾ വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗം ഐ ടി മേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ 38 ശനിയാഴ്ച നടത്തുന്ന ഏകദശാരുദ്രം ഭക്തി നിർഭരമായി. ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ച് സ്കൂൾ അധ്യാപിക. ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിലെ ഹിന്ദി അധ്യാപിക പി വി സൂര്യയാണ് പഞ്ചാരിമേളത്തിൽ അരങ്ങേറിയത്. സിപിഐഎം 24 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചേരുന്ന ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനത്തിന്റെ മുന്നോടിയായി ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷാഹിദ് പുത്തനത്താണി കഥയും സംവിധാനവും നിർവഹിച്ച കുഞ്ഞുട്ടി അളിയൻകൊരു ഫ്രീ വിസ ഖത്തറിലും നാട്ടിലുമായി ചിത്രീകരണം പൂർത്തിയായി. അൻവർ എരുമപ്പെട്ടിയാണ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത്. ചാലിശ്ശേരി ആലിക്കരയിൽ ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. അത്താണിപ്പറമ്പിൽ റഷീദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 46 വയസ്സായിരുന്നു. പുന്നീർകുളം അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമൂച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.